രാത്രി ഒരു മണിക്ക് മെഹുലിന് ഒരു കോൾ വന്നു. കോൾ ചെയ്ത കുട്ടി പറഞ്ഞു, അവന്റെ വീട്ടിൽ കുറച്ച് ഗുണ്ടകൾ കയറി വന്ന് മോഷ്ടിക്കുകയാണെന്ന്. നിന്റെ അഡ്രസ് പറയ, പേടിക്കാതെ, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരാം. മെഹുൽ വേഗം കാറെടുത്ത് പറഞ്ഞ അഡ്രസ്സിലേക്ക് പോയി. ആ കുട്ടി ചേതൻ നഗറിൽ നിന്നാണ് വിളിച്ചത്. മെഹുലിന്റെ വീട്ടിൽ നിന്ന് ചേതൻ നഗറിലേക്ക് പോകുവാൻ മൂന്ന് വഴികൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ വഴി ചേതൻ ബ്രിഡ്ജിൽ കൂടിയാണ് പോകുന്നത്. എന്നാൽ ചേതൻ ബ്രിഡ്ജിൽ ദിവസം മുഴുവനും ട്രാഫിക്കാണ്. രണ്ടാമത്തെ വഴി ഗൗതൻ നഗർ വഴിയാണ്. എന്നാൽ ആ വഴി വളരെ ദൂരെയാണ്. മൂന്നാമത്തെ വഴി ഒരു ഷോർട്ട് കട്ടാണ്. എന്നാൽ അവിടെ റോഡ് പണി നടക്കുകയാണ്. അതുകൊണ്ട് ആ വഴി അടച്ചിട്ടിരിക്കുകയാണ്. ലോജിക്കൽ ആർമി, ഇതിൽ മൂന്നിൽ നിന്നും മെഹുൽ ഏത് വഴി തിരഞ്ഞെടുക്കുമെന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? മൂന്നാമത്തെ വഴി അടച്ചിട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ വഴി ദൂരം കൂടുതലാണ്. മെഹുൽ അപ്പോൾ ആദ്യത്തെ വഴി തിരഞ്ഞെടുക്കും. കാരണം അവിടെ പകൽ സമയത്താണ് ട്രാഫിക് കൂടുതൽ. ഇപ്പോൾ രാത്രി ഒരു മണിയാണ്. ഇപ്പോൾ ഇവിടെ എവിടുന്ന് ട്രാഫിക് ഉണ്ടാകുവാനാണ്. മെഹുൽ ആദ്യത്തെ വഴി തിരഞ്ഞെടുത്ത് ആ അഡ്രസ്സിലേക്ക് എത്തി. അവിടെ നിന്നാണ് ആ കുട്ടിയുടെ കോൾ വന്നത്. ഇതേതോ വലിയ ആളുകളുടെ വീടാണെന്ന് തോന്നുന്നു. വീടിനകത്ത് നിന്ന് ആരോ കരയുന്ന ശബ്ദം കേട്ടു. മെഹുൽ വേഗം വീടിനുള്ളിലേക്ക് ചെന്നു. വീടിനകത്തേക്ക് കയറിയ മെഹുൽ കണ്ടത് താഴെ ഒരു മനുഷ്യൻ കിടക്കുന്നതാണ്. ഞാൻ ഡിറ്റക്റ്റീവ് മെഹുൽ. എന്നെ ഒരു കുട്ടി ഇവിടെ നിന്ന് വിളിച്ചിരുന്നു. നിങ്ങളുടെ വീട്ടിൽ മോഷണം നടക്കുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, സർ, ഇതെന്റെ മകൻ തിങ്കുവാണ്. ഇവനാണ് സാറിനെ കോൾ ചെയ്തത്. അപ്പോഴേക്കും അവർ എന്റെ ഭർത്താവിനെ അടിച്ചു വീഴ്ത്തി മോഷണവും നടത്തിപ്പോയി കഴിഞ്ഞിരുന്നു. അവർ മോഷ്ടിക്കാനാണ് വന്നതെങ്കിൽ പിന്നെന്തിനാ അവർ നിങ്ങളുടെ ഭർത്താവിനെ ഉപദ്രവിച്ചത്? സർ, എന്റെ ഭർത്താവ് അവരെ തടയുവാൻ ശ്രമിച്ചു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ അദ്ദേഹത്തെ ഉപദ്രവിച്ചത്. മെഹുൽ വേഗം തന്നെ ഡോക്ടർ സഞ്ജനെ വിളിച്ച് ആംബുലൻസ് വിടാൻ പറഞ്ഞു. ടിങ്കുവിന്റെ പപ്പായെ ചികിത്സയ്ക്കായി അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. അതിനുശേഷം മെഹുൽ ആ വീട് മുഴുവനും മരിച്ചുപെറുക്കി. അവിടെയുള്ള സാധനങ്ങളെല്ലാം ചിന്നി ചിതറിക്കിടക്കുകയായിരുന്നു. അവർ ഈ വീട്ടിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങളാ മോഷ്ടിച്ചുകൊണ്ട് പോയത്? സർ, അവർ വലിയ കള്ളന്മാരായിരുന്നു. അവർ വീട്ടിലുണ്ടായിരുന്ന പണവും സ്വർണവും എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയി. പക്ഷേ മെഹുലിന് മനസ്സിലായി ആ കള്ളന്മാർ മോഷ്ടിക്കാൻ വന്നതല്ല, അഭിജിത്തിനെ അടിക്കുവാൻ വന്നതാണെന്ന്. ലോജിക്കൽ ആർമി, മെഹുലിന് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുവാൻ കാരണം? മോഷ്ടിക്കാൻ വന്നതല്ല, പകരം അഭിജിത്തിനെ അടിക്കുവാൻ വന്നതാണെന്ന് ചിന്തിക്കൂ, ചിന്തിക്കൂ. വീടൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അവിടെ ലോക്കറിന് താഴെ ഒരുപാട് പൈസ കിടപ്പുണ്ട്. അഭിജിത്തിന്റെ ഭാര്യയുടെ കഴുത്തിലും കയ്യിലും ഒരുപാട് സ്വർണവും ഉണ്ട്. കള്ളന്മാർ മോഷ്ടിക്കാൻ വന്നതായിരുന്നുവെങ്കിൽ ഇത്രയും വിലപിടിപ്പുള്ള വസ്തുക്കളും പൈസയും അവിടെ ഉപേക്ഷിച്ചു പോകില്ല. ശരിക്കും അവർ വന്നത് അഭിജിത്തിനെ അടിക്കുവാൻ തന്നെയായിരുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഈ കേസ് ഭയങ്കര സീരിയസ് ആണ്. അഭിജിത്തിന്റെ വീട് വലിയൊരു ബംഗ്ലാവാണ്. അവിടെ മൂന്ന് ഗേറ്റുകളുമുണ്ട്. വീട്ടിനുള്ളിലെ ജനലുകളും കതകുകളുമെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അവർ മെയിൻ ഗേറ്റിനുള്ളിൽ കൂടെ തന്നെയാണ് അകത്തേക്ക് വന്നത്. മൂന്ന് ഗേറ്റും പരിശോധിച്ച മെഹുലിന്റെ കാര്യം മനസ്സിലായി. വീട്ടിനുള്ളിലെ ആരോ ആ വന്നവരുടെ കൂട്ടാളിയാണെന്ന്. ലോജിക്കൽ ആർമി, എങ്ങനെയാണ് മെഹുലിന് മനസ്സിലായത്? ചിന്തിക്കൂ, ചിന്തിക്കൂ. ബംഗ്ലാവിന്റെ മൂന്ന് ഗേറ്റുകളും ശ്രദ്ധിച്ചു നോക്കൂ. മൂന്ന് ഗേറ്റുകൾക്കും ഒരു കുഴപ്പവുമില്ല. മൂന്ന് ഗേറ്റിന്റെ അടുത്തും ഓരോ സെക്യൂരിറ്റി ഗാർഡ് വീതവുമുണ്ട്. അതിനർത്ഥം സെക്യൂരിറ്റി ഗാർഡിന്റെ സഹായമില്ലാതെ വീടിന്റെ അകത്ത് കടക്കുക ഇമ്പോസിബിൾ ആണ്. അതിനർത്ഥം മൂന്ന് പേരിൽ ഏതോ ഒരു സെക്യൂരിറ്റി ഗാർഡ് ആ വന്നവരുമായ കൂട്ടാളിയാണ്. മെഹുൽ മൂന്ന് സെക്യൂരിറ്റി ഗാർഡുകളെയും ചോദ്യം ചെയ്തു. ആദ്യത്തെ സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞു, സർ, ഞാൻ കതക് അകത്ത് നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ കിടന്നുറങ്ങുകയായിരുന്നു. അകത്ത് നിന്ന് മാഡം കരയുന്ന ശബ്ദം കേട്ടപ്പോഴാ ഉറക്കം തെളിഞ്ഞ് ഉണർന്നത്. എനിക്കൊന്നും അറിയില്ല. രണ്ടാമത്തെ സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞു, സർ, ഞാൻ രാത്രി ഡ്യൂട്ടിയിലായിരുന്നു. അകത്ത് നിന്ന് സാറിന്റെ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ഓടി അകത്തേക്ക് വന്നിരുന്നു. അപ്പോഴേക്കും അവർ ഓടി രക്ഷപ്പെട്ടിരുന്നു. മൂന്നാമത്തെ സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞു, സർ, ഞാൻ മെയിൻ ഗേറ്റിന്റെ അവിടെ ഡ്യൂട്ടിയിലായിരുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എനിക്കും സാർ ഉറക്കെ കരയുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ഞാൻ അകത്തേക്ക് ഓടി വന്നത്. മൂന്ന് പേരുടെയും കാര്യം കേട്ടിട്ട് മെഹുലിന്റെ കാര്യം മനസ്സിലായി. ആരാണ് കള്ളം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? ചിന്തിക്കൂ, ചിന്തിക്കൂ. ഇവിടെ ആദ്യത്തെ സെക്യൂരിറ്റി ഗാർഡാണ് കള്ളം പറഞ്ഞത്. കാരണം അയാൾ പറഞ്ഞത് മാഡത്തിന്റെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടിട്ടാണ് അയാൾ ഉറക്കമുണർന്നതെന്നാണ്. പക്ഷേ നിലവിളി ശബ്ദമല്ലേ കൂടുതലും ഉച്ചത്തിൽ കേൾക്കുന്നത്. അതാണെങ്കിൽ ബാക്കിയുള്ള രണ്ട് സെക്യൂരിറ്റികളും കേട്ടിരുന്നു. മെഹുൽ വേഗം അയാളെ പിടികൂടി ചോദ്യം ചെയ്യുവാൻ തുടങ്ങി. സർ, ഇന്ന് മാഡത്തിന്റെ അനിയൻ രാത്രി 10 മണിക്ക് എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു ഗേറ്റ് തുറന്നിടണമെന്ന്. കാരണം അടുത്ത ദിവസം മാഡത്തിന്റെ ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അദ്ദേഹത്തിന് രാത്രി തന്നെ സഹോദരിക്ക് സർപ്രൈസ് കൊടുക്കണമെന്നാ പറഞ്ഞത്. അതുകൊണ്ടാ ഞാൻ ഗേറ്റ് പൂട്ടാതിരുന്നത്. പക്ഷേ രാത്രി 1 മണിയോടെ എന്നെ കുറച്ച് ആൾക്കാർ തോക്കിന്റെ മുന്നിൽ പിടിച്ചു നിർത്തി. ഞാൻ പേടിച്ചു പോയി സർ. അതുകൊണ്ടാ ഞാൻ കള്ളം പറഞ്ഞത്. സെക്യൂരിറ്റി ഗാർഡിന്റെ വാക്ക് കേട്ട് മെഹുലിന് വലിയൊരു സംശയം തോന്നി. എന്ത് ഡൗട്ടായിരിക്കും അത് ലോജിക്കൽ ആർമി? സെക്യൂരിറ്റി അങ്ങനെ എന്താണ് പറഞ്ഞത്? മെഹുലിന് സംശയം തോന്നുവാൻ.
അഭിജിത്തിന്റെ മകനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കെ, അവന് ഏകദേശം 8-10 വയസ്സ് തോന്നിക്കും. അപ്പോ പിന്നെ അവരുടെ ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി എങ്ങനെയാവുന്നത്? അഭിജിത്തിന്റെ മകൻ ഇത്രയും വലുതാണ്, പിന്നെ എങ്ങനെയാ അവരുടെ ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി ആവുന്നത്? എന്ത് പൊട്ടത്തരമാണോ നിങ്ങൾ പറയുന്നത്! ഒരു വർഷം മുൻപ് അഭിജിത്ത് സാറിന്റെ ഭാര്യ മരിച്ചിരുന്നു. സാറ് രണ്ടാമത്തെ കല്യാണം കഴിച്ചു. അതിപ്പോ ഒരു വർഷമായതേ ഉള്ളൂ സാർ. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ വന്നവർക്ക് തീർച്ചയായിട്ടും അറിയാമായിരുന്നു ഇന്ന് ഗേറ്റ് തുറന്നു കിടക്കുമെന്ന്. അല്ലാത്ത പക്ഷം ബംഗ്ലാവിനുള്ളിൽ കടക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ഈ വന്നവർ അഭിജിത്തിന്റെ ഭാര്യയുടെ സഹോദരനെ അറിയാവുന്ന ആരോ ആണ്. മെഹുൽ അഭിജിത്തിന്റെ ഭാര്യയോട് അവരുടെ സഹോദരന്റെ അഡ്രസ് ചോദിച്ചു. അപ്പോൾ അഭിജിത്തിന്റെ ഭാര്യ പറഞ്ഞു അവരുടെ അനിയന്റെ പേര് രാജ്കമൽ എന്നാണെന്ന്. അഭിജിത്തിന്റെ ഭാര്യ സഹോദരന്റെ അഡ്രസ്സും കൊടുത്തു. ഉടൻ തന്നെ ആലിയെ മെഹുൽ കോൾ ചെയ്തു. ആലിയ, വേഗം തന്നെ നീ രാജ്കമലിന്റെ വീട്ടിലേക്ക് പോകൂ, ഞാൻ നിനക്ക് ലൊക്കേഷൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. ആലിയ അവളുടെ പുതിയ സ്കേറ്റിംഗ് ബോർഡ് എടുത്ത് രാജ്കമലിന്റെ വീട്ടിലേക്ക് പോയി. കുറച്ചു നേരം കൊണ്ട് തന്നെ ആലിയ അവിടേക്ക് എത്തി. ഈ സമയം രാജ്കമൽ നല്ല ഉറക്കത്തിലായിരുന്നു. രാജ്കമലിന്റെ ജോലിക്കാരൻ അയാളെ വിളിച്ചുണർത്തി. ആലിയെ രാജ്കമലിന്റെ അടുത്തേക്ക് എത്തിച്ചു. രാജ്കമൽ, അറിഞ്ഞോ, ആരോ നിന്റെ സഹോദരിയുടെ വീട്ടിൽ കയറി അഭിജിത്തിനെ തല്ലി ചതച്ചിട്ടുണ്ട്. നീ ഇന്നലെ രാത്രി അഭിജിത്തിന്റെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ നീ എന്താ വരാതിരുന്നത്? ഇതിനു പിന്നിൽ നിന്റെ കൈകളല്ലേ? അല്ല മാഡം, ഞാൻ എന്റെ സഹോദരിക്ക് സർപ്രൈസ് കൊടുക്കുവാൻ പോയതായിരുന്നു. ഞാൻ ധാരാളം ഗിഫ്റ്റുകളും വാങ്ങിയിരുന്നു, എന്നാൽ എന്റെ വണ്ടി പഞ്ചറായി പോയി മാഡം. രാജ്കമൽ ആലിയെ വണ്ടിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാറിന്റെ ടയറിൽ ആണി തറച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അയാളുടെ വണ്ടിയുടെ ടയർ പഞ്ചറായത്. മാം, ഇന്നലെ വൈകിട്ട് ഞാൻ ഓഫീസിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ യാതൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ രാത്രിയിൽ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ടയറുകൾ പഞ്ചറായിരുന്നു. വൈകിട്ട് ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് എങ്ങനെയോ ആണി തറച്ചതാണെന്ന് തോന്നുന്നു. ഹേ മിസ്റ്റർ രാജ്കമൽ, നിങ്ങളുടെ വണ്ടിയുടെ ടയർ യാദൃച്ഛികമായി പഞ്ചറായതല്ല, ആരോ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ലോജിക്കൽ ആർമി. ആലിയയ്ക്ക് അങ്ങനെ തോന്നുവാൻ കാരണം എന്താണ്? രാജ്കമലിന്റെ കാറിന്റെ ടയർ അറിഞ്ഞുകൊണ്ട് ആരോ പഞ്ചറാക്കിയതാണെന്ന്. കാറിന്റെ ടയറിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കെ, ആണി പകുതി പുറത്തിരിക്കുകയാണ്. വരുന്ന വഴിക്കാണ് ആണി തറച്ചിരുന്നതെങ്കിൽ മുഴുവനും ടയറിനകത്ത് തന്നെ പോയേനെ. ഹെഡ് മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. അതിനർത്ഥം ആരോ പാർക്കിംഗ് സമയത്ത് അറിഞ്ഞുകൊണ്ട് തന്നെ ആണി തറപ്പിച്ചതാണെന്നല്ലേ. രാജ്കമൽ, ഇന്നലെ രാത്രി നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അവരെ എല്ലാവരെയും ചോദ്യം ചെയ്യണം. ഇന്നലെ എന്റെ വീട്ടിൽ എന്റെ കൊച്ചനിയത്തി ഉണ്ടായിരുന്നു, ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു വേലക്കാരനുണ്ടായിരുന്നു. ആലിയ മൂന്ന് പേരെയും ചോദ്യം ചെയ്യുവാൻ തുടങ്ങി. രാജ്കമലിന്റെ കൊച്ചനുജത്തി പറയുവാൻ തുടങ്ങി. ഇന്നലെ രാത്രി എനിക്ക് നല്ല വയറുവേദനയായിരുന്നു, ഞാൻ വേഗം തന്നെ കിടന്നുറങ്ങി. ശരിക്കും ഞാനൊന്നും അറിഞ്ഞില്ല. വേലക്കാരൻ പറഞ്ഞു, രാത്രി ഒരു 10 മണിയോടെ എന്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു. ഞാൻ ഒരു മണിക്കൂറത്തേക്ക് വീട്ടിലേക്ക് പോയി, എനിക്ക് വേറൊന്നും അറിയില്ല. ഡ്രൈവർ പറഞ്ഞു, ഞാൻ ഒരുപാട് ക്ഷീണിച്ചു പോയിരുന്നു, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു, എനിക്ക് മറ്റൊന്നും അറിയില്ല. മൂന്ന് പേരുടെയും കാര്യം കേട്ട ആലിയയ്ക്ക് ഒരാളെ സംശയം തോന്നി. ആരെയായിരിക്കും ലോജിക്കൽ ആർമി? അത് ചിന്തിക്കൂ, ചിന്തിക്കൂ. ഇവിടെ രാജ്കമലിന്റെ കൊച്ചനുജത്തി കള്ളം പറയുകയാണ്. അവൾക്ക് അത്ര കഠിനമായ വയറുവേദന എടുക്കുമ്പോൾ അവൾ എങ്ങനെയാണ് ഉറങ്ങുന്നത്? എന്നിട്ട് അവൾ എന്താ ആരോടും ഒന്നും പറയാഞ്ഞത്? ആലി അവളെ ചോദ്യം ചെയ്യുവാൻ തുടങ്ങി. എന്റെ മൂത്ത ചേച്ചി, അതായത് അഭിജിത്തിന്റെ ഭാര്യ, എന്നെ കോൾ ചെയ്തിരുന്നു. രാജ്കമൽ ആരെയോ ഇന്നലെ രാത്രി അടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് വണ്ടി പഞ്ചറാക്കണമെന്നും എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാ ഞാൻ വണ്ടി പഞ്ചറാക്കിയത്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അതിനർത്ഥം ഈ മുഴുവൻ നാടകവും അഭിജിത്തിന്റെ ഭാര്യ തന്നെയാണ് ചെയ്തത്. എനിക്കും മെഹുൽ സാറിനെ പോലെ ബുദ്ധി കിട്ടി. ഞാൻ ഇപ്പൊ തന്നെ അഭിജിത്തിന്റെ വീട്ടിലേക്ക് പോകുക. ആലിയ അങ്ങനെ അഭിജിത്തിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ ആലിയ ഒരു കള്ളൻ പോകുന്നത് കണ്ടു. ഇവനെ ഞാനിപ്പോ പിടിക്കും. ആലിയ അവളുടെ സ്കേറ്റിംഗ് ബോർഡിന് സ്പീഡ് കൂട്ടുവാൻ വേണ്ടി ഇൻസ്ട്രക്ഷൻ കൊടുത്തു. സ്പീഡപ്പ്, സ്പീഡപ്പ്. ഇതിനെന്തു പറ്റി? ഇവിടെ ഇത്രയും ശബ്ദമുള്ളത് കൊണ്ട് ഇതെന്റെ ഇൻസ്ട്രക്ഷൻ കേൾക്കുന്നില്ല. ഇനി എങ്ങനെ ഈ കള്ളന്മാരെ പിടിക്കും? ഷേടാ, ഈ സയന്റിസ്റ്റിന്റെ സ്കേറ്റിംഗ് ബോർഡ് കാരണം ഇന്ന് എന്റെ കയ്യിൽ നിന്ന് ഈ കള്ളന്മാർ രക്ഷപ്പെട്ടു. ആലിയയ്ക്ക് നല്ല ദേഷ്യം വന്നു. അപ്പോഴേക്കും സ്കേറ്റിംഗ് ബോർഡ് നിന്ന് പോയിരുന്നു. ആ സയന്റിസ്റ്റ്! ഇനി ആ സയന്റിസ്റ്റിന്റെ അടുത്ത് പോയി ആദ്യം ഈ സ്കേറ്റിംഗ് ബോർഡ് ശരിയാക്കണം. ആലിയ മെഹുലിന് ഫോൺ ചെയ്തു. ഹലോ സാർ, ഇവിടെ എല്ലാം സീനാണ്. രാജ്കമലിന്റെ സഹോദരിയോട് അഭിജിത്തിന്റെ ഭാര്യയാണ് യഥാർത്ഥത്തിൽ ടയർ പഞ്ചറാക്കാൻ പറഞ്ഞത്. അവളെ നന്നായി ചോദ്യം ചെയ്യണം സാർ. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. മെഹുൽ അഭിജിത്തിന്റെ ഭാര്യയെ ചോദ്യം ചെയ്തു. അപ്പോൾ അയാളുടെ ഭാര്യ പറഞ്ഞു, അഭിജിത്തിന് വേണ്ടി അവൾ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിരുന്നു, അതുകൊണ്ടാണ് അവൾ രാജ്കമലിന്റെ കാർ പഞ്ചർ ചെയ്യുവാൻ പറഞ്ഞത്. അല്ലെങ്കിൽ രാജ്കമൽ അവിടെ എത്തിയേനെ. അപ്പോൾ അവിടേക്ക് ഒരു ഗാർഡ് വന്നു. സാർ, എനിക്ക് പുറകിൽ നിന്ന് ഒരു വാലറ്റ് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ വാലറ്റിൽ നിന്ന് എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ. മെഹുൽ വാലറ്റ് തുറന്നു. ഒരു കമ്പനിയുടെ കാർഡ് കിട്ടി.
ഇത് ഞങ്ങളുടെ തന്നെ ഒരു കമ്പനിയുടേതാണ്. അപ്പോൾ ഞങ്ങളുടെ തന്നെ ഏതോ ഒരു എംപ്ലോയി ആയിരിക്കും ഇതിനു പിന്നിൽ. മെഹുൽ അഭിജിത്തിന്റെ ഭാര്യയെയും പോലീസിനെയും കൂട്ടി കമ്പനിയിലേക്ക് ചെന്നു. മെഹുലിനെ കണ്ടതും അവിടെ നിന്ന് ഒരാൾ ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. മെഹുൽ ചാടി ചെന്ന് അയാൾക്ക് ഒരു കിക്ക് കൊടുത്തു. എന്നിട്ട് അയാളെ പിടികൂടി. സാർ, അഭിജിത്ത് ഞങ്ങളെ എല്ലാവരെയും ചതിച്ചു. ഞങ്ങളുടെ പൈസ എല്ലാം അവൻ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചു. അത് പൊട്ടിപ്പോയി. ഞങ്ങളുടെ കയ്യിൽ ഇനി ഒരു പൈസ പോലും ഇല്ല. അതുകൊണ്ടാ ഞങ്ങൾ അഭിജിത്ത് സാറിനെ അടിക്കാൻ പ്ലാൻ ഇട്ടത്. മെഹുൽ അങ്ങനെ അയാളെയും ബാക്കി എംപ്ലോയീസിനെയും പിടികൂടി. കേസ് സോൾവ്. ഡിറ്റക്ടീവ് മെഹുൽ ആൻഡ് ആലിയ റോക്സ്.